സുരേഷ് ഗോപി അറിയപ്പെടുന്ന ഒരു സംഖ്യയാണ് അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു എതിർപ്പുമില്ല ഒരവസരത്തിൽ അദ്ദേഹം തന്നെ അത് പങ്കുവച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞാലോ അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താലോ കൂടെ നിൽക്കുന്നവർക്ക് സംഘി പരിവേഷം ചാർത്തിക്കൊടുക്കുകയും അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻ്റുകൾ ഇടുകയും ചെയ്യുന്ന ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സമൂഹത്തിലുമുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി അമ്മയിലേക്ക് മടങ്ങി വന്നു അദ്ദേഹത്തിന്റെ വരവിനെക്കുറിച്ച് വ്യക്തമാക്കി സുരേഷ് ഗോപിയെ വിമർശിക്കുന്നവർക്ക് വളരെ ശക്തമായ ഭാഷയിൽ ഒരു മറുപടി പറഞ്ഞിരിക്കുകയാണ് നടൻ ടിനി സ്ഫടികം ജോർജിന്റെ ജീവൻ രക്ഷിച്ചത് സുരേഷ് ഗോപിയാണ് ആ സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ സംഘിയാക്കിയ അനുഭവവും അദ്ദേഹം പങ്കുവെക്കുന്നു എന്താണ് സുരേഷ് ഗോപി എന്ന് എല്ലാവരും മനസ്സിലാക്കണം ചാണകം ഗോപിയെ വെളുപ്പിക്കാനാണ് എങ്കിൽ അതൊന്നും നടക്കില്ല മോനെ ഈ ചാണകത്തിൽ ചവിട്ടിയോ ഇങ്ങനെയുള്ള കമൻറ്റുകൾ കാണുന്നതുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ഞാൻ പങ്കുവെക്കുന്ന സുരേഷ് ഗോപിയോടൊപ്പമുള്ള എൻ്റെ ഫോട്ടോകൾ കാണുമ്പോൾ എൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ പറ്റി പലർക്കും സംശയമുണ്ട് ആരെയും വെളുപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഞാൻ ഡിവൈൻ ശുശ്രൂഷാ കേന്ദ്രത്തിൽ പോവാറുണ്ട് അവിടെ ഒരു സിനിമാതാരം വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒരു സുഹൃത്തായിരുന്നു ആയിരുന്നു അത് സ്ഫടികം ജോർജ് തന്നെയാണോ ഇത് എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് അദ്ദേഹത്തിന് വേണ്ടത് ഇത് എവിടെയെങ്കിലും എത്തിക്കണം എന്നുണ്ടായിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട രണ്ടു മൂന്ന് പേരെ വിളിച്ചപ്പോൾ അക്കാര്യം അറിയാം എന്ന് പറഞ്ഞ് അവർ കട്ട് ചെയ്യുകയായിരുന്നു അങ്ങനെയിരിക്കെയാണ് സുരേഷ് ഗോപിയെ കണ്ടത് എയർപോർട്ടിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച സ്ഫടികം ജോർജിന്റെ നമ്പർ തരാൻ പറഞ്ഞു വെറുതെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പിന്നീട് കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത് അങ്ങനെയാണ് ജോർജ് ഏട്ടൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് അന്നുമുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോളോവർ ആവുകയായിരുന്നു ടിനി പറയുന്നു പ്രതിഫലം വളരെ കൃത്യമായി വാങ്ങാനും അതിന് ആളുകളെ സഹായിക്കാനും അദ്ദേഹം മുന്നിലുണ്ട് ഷൂട്ടിങ്ങിലൂടെയും ചാനലിലൂടെയും ഒക്കെയായി കിട്ടുന്ന പണം ചാരിറ്റിക്കായി ഉപയോഗിക്കാനുള്ള ആ ഒരു മനസ്സ് അത് വളരെ വലുതാണ് സുരേഷ് ഏട്ടനൊപ്പമുള്ള ഒരു ഫോട്ടോ ഇട്ടപ്പോൾ എന്നെ സംഖ്യയാക്കി നല്ലത് ചെയ്യുന്നതാണ് രാഷ്ട്രീയം ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്തത് മാത്രം നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ പലർക്കും മടിയാണ് അദ്ദേഹത്തിൻ്റെ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കണ്ട അദ്ദേഹം ചെയ്യുന്ന നന്മകൾ മാത്രം നോക്കിയാൽ മതി അദ്ദേഹത്തെ പോലൊരാൾ അമ്മയ്ക്ക് പുറത്ത് നിൽക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല ഒന്ന് വന്നൂടെ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തെ വേദനിപ്പിച്ച ഒത്തിരി സംഭവങ്ങളുണ്ട് അന്നത്തെ കമ്മിറ്റി അങ്ങനെ ചെയ്തു എങ്കിൽ ഇന്നത്തെ ടീം അത് തിരുത്താനും നഷ്ടപരിഹാരം കൊടുക്കാനും തയ്യാറാണ് കാലം കാത്തുവച്ച കാവ്യനീതിയാണ് ശ്വേതാമേനോനും ഞാനും ഒക്കെയാണ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തത് അങ്ങനെയാണ് അദ്ദേഹം തിരിച്ച് അമ്മയിലേക്ക് വന്നതും ഞങ്ങൾക്കെല്ലാം ഒരു ഉണർവ് തന്നതും സിനിമയിലെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ വരവ് ആഗ്രഹിച്ചു എന്താണ് സുരേഷ് ഗോപി എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാവസ്